നവകേരള സദസ്സിൽ നൽകിയ പരാതികൾ ഉദ്യോഗസ്ഥർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അയക്കുന്നുവെന്ന ആക്ഷേപം. സർക്കാർ സ്ഥാപനങ്ങൾ കയറിയിറങ്ങിയിട്ടും പരിഹാരമാകാത്ത വകുപ്പുകളുടെ പ്രത്യേക ഇടപെടലുകൾ ആവശ്യമുള്ള പരാതികൾ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തന്നെ തിരിച്ചയക്കുന്നതോടെ ഫലത്തിൽ അത് പരിഹരിക്കപ്പെടാനുള്ള സാധ്യത ഇല്ലാതാവുകയാണെന്നാണ് ആക്ഷേപം. ഇത്തരത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 160-ലധികം പരാതികളാണ് തിരിച്ചെത്തിയിട്ടുള്ളത്. നിരവധി തവണ ഗ്രാമപഞ്ചായത്തുകളടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ കയറിയിറങ്ങിയിട്ടും പരിഹാരമാകാത്ത പരാതികളാണ് കൂടുതലായും നവകേരള സദസ്സിൽ ലഭ്യമായിട്ടുള്ളത്. വകുപ്പുകളുടെ പ്രത്യേക ഇടപെടലുകൾ ആവശ്യമുള്ളവയാണ് ഇത്തരം ഭൂരിഭാഗം പരാതികളും. എന്നാൽ ഇതേ പരാതികൾ വീണ്ടും ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തന്നെ തിരിച്ചയക്കുന്നതോടെ ഫലത്തിൽ അത് പരിഹരിക്കപ്പെടാനുള്ള സാധ്യത ഇല്ലാതാവുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 160-ലധികം പരാതികളാണ് തിരിച്ചെത്തിയിട്ടുള്ളത്. മലയോര മേഖലയിലെ മിക്ക ഗ്രാമപഞ്ചായത്തുകളിലെയും അവസ്ഥയും ഇതുതന്നെ. ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിൽ നിരവധി തവണ വന്ന പരാതികൾ തന്നെയാണ് വീണ്ടും മറ്റൊരു രൂപത്തിൽ പഞ്ചായത്ത് ഓഫീസുകളിൽ എത്തുന്നത്. ഇതോടെ നവകേരള സദസ്സിൽ നൽകിയ പരാതികളുടെ പരിഹാരം ചോദ്യചിഹ്നമായിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ അധികാരപരിധിയിൽ പെടാത്ത തോട്ടഭൂമിയുമായി ബന്ധപ്പെട്ടതടക്കമുള്ള പരാതികൾ വരെ ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞാലി മമ്പാട്ട് പറഞ്ഞു. പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാതെ ഏത് തദ്ദേശ സ്ഥാപന പരിധിയിലാണോ വരുന്നത് ആ സ്ഥാപനത്തിലേക്ക് പരാതി തിരിച്ചയക്കുകയാണെന്നും ഇദ്ദേഹം പറഞ്ഞു. പരാതി കൊടുത്ത ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരവും ഇല്ലാതെയാണ് നവകേരള സദസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലതവണ പഞ്ചായത്തുകളിൽ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട പഞ്ചായത്തിൻ്റെ വിഷയങ്ങളല്ലാത്തതുകൊണ്ട് മടക്കി മറുപടി നൽകിയിട്ടുള്ള പല പരാതികളും ഇപ്പോൾ നവകേരള സദസ്സിൽ കൊടുക്കുകയും അത് വീണ്ടും പഞ്ചായത്തിലേക്ക് തന്നെ എത്തുകയും ചെയ്ത ഒരു സ്ഥിതിയാണ് കാരശ്ശേരി പഞ്ചായത്തിലുള്ളത്. ഏകദേശം 160-ഓളം പരാതികൾ ഇപ്പോൾ പഞ്ചായത്തിലേക്ക് വന്നിട്ടുണ്ട്. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരാണെങ്കിൽ പദ്ധതി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉദ്യോഗസ്ഥരുടെ ഇടയിലുണ്ട്. ആ സമയത്താണ് ഇത്തരം പരാതികൾ വീണ്ടും പഞ്ചായത്തിലേക്ക് തന്നെ വരുന്നത്. തോട്ടഭൂമി വിഷയം ഉൾപ്പെടെ പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിൽ വരാത്ത പരാതികൾക്ക് പോലും മറുപടി നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഇത്തരം പരാതികൾ വരുന്നത്. നവകേരള സദസ്സിൽ പരാതി നൽകിയവർക്ക് പരാതി ലഭിച്ചുവെന്ന് ഫോണിൽ സന്ദേശം ലഭിക്കുകയല്ലാതെ പിന്നീട് കാര്യമായ പുരോഗതി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ഓരോ ദിവസവും ഇത്തരത്തിൽ നവകേരള സദസ്സിൽ നിന്നും ലഭിച്ച നിരവധി പരാതികളാണ് മലയോര മേഖലയിലെ വിവിധ പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് എത്തുന്നതെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.